നമസ്കാരം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എന്നാൽ ഒരു പേടി സ്വപ്നം തന്നെയാണ്. പരീക്ഷയിൽ ഉണ്ടാവുന്ന പരാജയത്തെ തുടർന്ന് ജീവിതം വരെ അവസാനിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പരീക്ഷാ പേ ചർച്ച. പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തിൽ കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന പരീക്ഷാ പേ ചർച്ച നാളെ നടക്കുകയാണ്. രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി കുട്ടികളെയും മാതാപിതാക്കളെയും അഭിസംബോധന ചെയ്യും. ഡൽഹിയിലെ പ്രഗതി മൈതാനത്തിലെ ഭാരത് മണ്ഡപത്തിലാവും പരിപാടി നടക്കുക. 2 കോടി വിദ്യാർത്ഥികളാണ് ഈ വർഷത്തെ 7-ാം പരീക്ഷാ പേ ചർച്ചയ്ക്കായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മൈ ഗവൺമെന്റ് പോർട്ടൽ വഴി 2,26,31,698 പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 14,00,000 അധ്യാപകരും 5,00,000 മാതാപിതാക്കളും 7-ാം പതിപ്പിൽ പങ്കെടുക്കുന്നതിനായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവരിൽ 4,000 പേരാകും പ്രധാനമന്ത്രിയുമായി നേരിൽ സംവദിക്കുക. ഏക വലിയ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ 100 വിദ്യാർത്ഥികൾ ആദ്യമായി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിയുടെ ഭാഗമായി രാജ്യവ്യാപകമായി നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചത്. 774 ജില്ലകളിലെ 657 കേന്ദ്രീയ വിദ്യാലയങ്ങളിലും 122 നവോദയ വിദ്യാലയങ്ങളിലും 60,000-ത്തിലധികം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷം 38.80 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷാ പേ ചർച്ചയുടെ ഭാഗമായത്. 16,00,000 പേർ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നു. ദൂരദർശൻ, DD നാഷണൽ, DD ന്യൂസ്, DD ഇന്ത്യ എന്നീ ചാനലുകളിലും പരീക്ഷാ പേ ചർച്ച തത്സമയം വീക്ഷിക്കാം. PMO വിദ്യാഭ്യാസ മന്ത്രാലയം, ദൂരദർശൻ, മൈ ഗവൺമെന്റ് .in, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ വിവിധ വെബ്സൈറ്റുകളിലും ചർച്ച കാണാം. ഫേസ്ബുക്ക് ലൈവിലും സ്വയംപ്രഭയിലും ഇവന്റ് തത്സമയം കാണാനാവും. ഓൾ ഇന്ത്യ റേഡിയോ, FM ചാനൽ എന്നിവയുൾപ്പെടെയുള്ള റേഡിയോ ചാനലുകളിലും പരിപാടിയുടെ തത്സമയ സംപ്രേഷണം ലഭ്യമാകും. വാർഷിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ സമ്മർദ്ദത്തെ ലഘൂകരിക്കും വിധത്തിലുള്ള ചർച്ചകളാകും പ്രധാനമായും നടക്കുക. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പ്രധാനമന്ത്രി നിർദ്ദേശങ്ങൾ നൽകും. യുവതികൾക്ക് ആശ്വാസകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും ഗുണകരമാം വിധത്തിൽ ഓരോ കുട്ടിയെയും ഗുണങ്ങളെ വിലമതിച്ച് എല്ലാവരെയും ഒന്നിപ്പിക്കുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. ആയിരങ്ങളെ സ്വാധീനം ചെലുത്തുകയും ജനപ്രിയവുമായി മാറിയ പുസ്തകമാണ് പ്രധാനമന്ത്രി രചിച്ച എക്സാം വാരിയേഴ്സ്. ഈ പുസ്തകമാണ് പരീക്ഷാ പേ ചർച്ചയ്ക്ക് ആധാരം. പ്രധാനമന്ത്രിയുടെ വിപുലമായ എക്സാം വാരിയേഴ്സ് സംരംഭത്തിന്റെ ഭാഗമാണ് പരീക്ഷാ പേ ചർച്ച. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്, ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.